യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ജോബിന്റെ പുസ്തകത്തിൽ നിന്നും ഒരു കൊച്ചു വാക്യം ഇന്നത്തെ ആമേൻ. ജോബ് 42, ആക്ഷേപം പറയുന്നവൻ സർവശക്തനോട് ഇനിയും വാദത്തിന് മുതിരുമോ? 100 കാര്യങ്ങളെ കുറിച്ച് ആക്ഷേപം, അസംതൃപ്തി, എല്ലാവരോടും വെറുപ്പ്, എല്ലാത്തിനെ കുറിച്ചും എതിർപ്പ്, എല്ലാത്തിനെയും എതിർത്ത് മറിച്ച് തിരിച്ച് തകിടം മറിച്ച് നടക്കുന്ന മനുഷ്യ, നീ സർവശക്തന്റെ മുമ്പിൽ ഒരു വാദത്തിന് മുതിരുമോ? അവന്റെ മുമ്പിൽ നിൽക്കുമോ? ഭൂമിയിലെ സകലതിനോടും പുച്ഛം, എല്ലാം തിന്മ, എല്ലാം അശുദ്ധി, എല്ലാം വെറുപ്പ്, ആരും ശരിയല്ല. ആക്ഷേപം പറയുന്ന മനുഷ്യ, സർവശക്തന്റെ മുമ്പിൽ നീ വാദത്തിന് മുതിരുമോ? എനിക്ക് എൻ്റെ ദൈവത്തിന് മുമ്പിൽ വാദിച്ച് ജയിക്കാൻ പറ്റുമോ? മനുഷ്യന്റെ മുമ്പിൽ നാക്കുകൊണ്ട് ജയിക്കാൻ പറ്റിയേക്കാം, മനുഷ്യരെ വിസ്മയിപ്പിച്ചേക്കാം, പേടിപ്പിച്ചേക്കാം. ആക്ഷേപം പറയുന്ന മനുഷ്യ, എല്ലാത്തിനെയും തകിടം മറിക്കുന്ന മനുഷ്യ, സർവശക്തന്റെ മുമ്പിൽ നിന്ന് പൊരുതാനും വാദിക്കാനും എനിക്ക് ന്യായമുണ്ടാകുമോ? ദൈവത്തിന്റെ മുമ്പിൽ എന്റെ ന്യായം നോക്കി ഞാൻ കുനിയാനും ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് ന്യായമില്ല, അഥവാ ദൈവത്തിന് മുമ്പിൽ എന്റെ ന്യായം ചെറുതാണ്, കുറവാണെന്നോർത്ത് ആ മാന്യതയും സ്നേഹവും ലോകം മുഴുവനും നൽകാനും ഒരു വിധേയത്വവും വിനയവും നന്മയും ദൈവം നമുക്ക് നൽകട്ടെ. ആക്ഷേപം ഉന്നയിക്കുന്ന മനുഷ്യ, എല്ലാത്തിനെ കുറിച്ചും ആക്ഷേപമുള്ള മനുഷ്യ, സർവശക്തന്റെ മുമ്പിൽ നീ ആക്ഷേപം നീ പറഞ്ഞു ജയിക്കുമോ? കർത്താവ് എന്നെ എളിമപ്പെടുത്തണമേ, അങ്ങയുടെ നീതിയുടെയും ന്യായത്തിന്റെയും മിഴികൾ എനിക്ക് തരണമേ, അങ്ങ് എന്നോട് കാണിച്ച കരുണയോർത്ത് മറ്റുള്ളവർക്കും കരുണ ചൊരിയാൻ ഒരു ജ്വലിക്കുന്ന ഹൃദയം, മടുക്കാത്ത ഹൃദയം എനിക്ക് നൽകണമേ. ആമേൻ, ആമേൻ, ആമേൻ.